എത്രയാണ്? 3 സ്റ്റെപ്പാണ്. അതിൽ ഒരു സ്റ്റെപ്പ് ഇടുമ്പോൾ എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം വരുന്നുണ്ട്, നല്ല വൈബ്. ഒന്നും പറയല ഇങ്ങനത്തെ വലിയ ബ്രേക്കറ്റ് അതിനെ വർക്കിംഗ് കണ്ടില്ലേ എൻ്റെ. ഓ എന്താല്ലേ സംഭവം തന്നെ, വെറുതെ എല്ലാവരും ഈ ഒരു കൂടി 50 ലക്ഷമൊക്കെ പറയണേ. ഇത്രമാത്രം സേഫ്റ്റിയുടെ ഒരു പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഈ ഒരു സംഭവം വേണം നിൽക്കണമെങ്കിൽ അത് എടുക്കേണ്ട. പിന്നെ ട്രാൻസ്മിഷൻ കൺട്രോളർ, പിന്നെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യണം, ബോഡി പൊക്കം താകം ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം ഉണ്ട്. വണ്ടി മച്ചാൻ്റെ പുതിയ വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ് കേട്ടോ. ഇന്ന് ഭയങ്കര ലൈഫിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു ദിവസമാണ്. ഇന്ന് ഞാൻ വിചാരിച്ചൊരു വണ്ടി വീഡിയോ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അത് മറ്റൊരു വണ്ടിയല്ല, നമ്മുടെ 9600 ആണ്. 9600 ഒരു 12 മീറ്റർ ലെങ്ത്തിലുള്ള സെമി സ്ലീപ്പർ വണ്ടിയാണ് നമ്മളിന്ന് വീഡിയോ ചെയ്യാൻ പോകണേ കേട്ടോ. അപ്പോൾ ഇത് നിസാമക്കടെ വണ്ടിയാണ്. നമ്മളിതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ വണ്ടി ചെയ്തിട്ടുണ്ട്, ANM ട്രാവൽസ്. സ്കാനിയ ഫസ്റ്റ് ചെയ്ത് സ്കാനിയായിരുന്നു കഴിഞ്ഞ വർഷം. പിന്നെ അതിന് ശേഷം നമ്മൾ ഗ്ലൈഡർ വണ്ടി ചെയ്തു, ഭാരത് ബെൻസ് ഗ്ലൈഡർ ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ ദാ അദ്ദേഹം ഒരു പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്, 9600. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് അതിൻ്റെ വീഡിയോയിൽ ചെയ്യാൻ പോണത്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ നമുക്ക് നമ്മുടെ ഷെഡ് ഒന്ന് കാട്ടിത്തരാം. ഇതാണ് ANM ഗ്രൂപ്പിൻ്റെ ഷെഡ് വന്നേക്കണേ കേട്ടോ. ഇവിടെ 3 കൊലകൊമ്പന്മാർ ഇവിടെ കിടക്കുന്നുണ്ട്. അടിപൊളി 3 വണ്ടികളാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൽ ഫസ്റ്റ് കിടക്കുന്നത് സ്കാനിയാണ് കേട്ടോ. ഈ സ്കാനിയ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്, നിങ്ങൾക്കറിയാം. ഞാൻ ഫസ്റ്റ് ANM ഗ്രൂപ്പിൻ്റെ സ്കാനിയാണ് ഒരു വർഷം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് അന്ന് എങ്ങനെയാണോ കണ്ടത് അതേ അവസ്ഥയിലാണ് ഇപ്പോഴും കിടക്കുന്നത്. അതായത് ഒരു സ്ക്രാച്ച് പോലും ആ വണ്ടിയുടെ മുകളിലില്ല. അന്നുണ്ടായിരുന്ന ഉനേസ് ഇക്ക ഇപ്പോൾ ഈ വണ്ടിയിൽ ഇല്ല എന്നാണ് അറിഞ്ഞത്. അദ്ദേഹമായിരുന്നു അന്ന് ആ വണ്ടിയുടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്. എന്താ ഫ്ലൈറ്റ് പോകണല്ലോ. അപ്പോൾ ഉനേസിക്കാണ് അന്ന് ആ വണ്ടി ഓടിച്ചിരുന്നത്. അദ്ദേഹം ഇപ്പോൾ ഈ വണ്ടിയിൽ ഇല്ലേ ആണ്. ഇപ്പോൾ വേറെ SRM ഒക്കെ ഓടിക്കുന്ന ഒരു ചേട്ടനെ ഇപ്പോൾ ഇതിലെ ഡ്രൈവർ. എന്തായാലും ആ വണ്ടിയുടെ മുകളിൽ നിന്ന് സ്ക്രാച്ച് പോലും നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാം നല്ല വൃത്തിയായിട്ട് വണ്ടി വെച്ചിരിക്കുന്നു. അപ്പോൾ ഒരു വണ്ടി പ്രാന്തനെ സംബന്ധിച്ച് ഇതാണ് നമുക്ക് കാണുമ്പോൾ സന്തോഷം തോന്നുന്നത്. വണ്ടി നന്നായി നോക്കണ ഒരു കാര്യം, അതെനിക്ക് ഭയങ്കര ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു കാര്യമാണ്. വണ്ടി അത് ഒരു സ്ക്രാച്ച് പോലും വരുത്താൻ പാടില്ല. ഇപ്പോൾ ഞാൻ അറിഞ്ഞത് ഇപ്പോൾ ഈ ഒരു മേഖലയിൽ തിരുവനന്തപുരം ഭാഗത്ത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ബെസ്റ്റ് സർവീസ് ANM ഗ്രൂപ്പിനാണെന്നാണ് അറിവ്. എന്തായാലും സന്തോഷം. അപ്പോൾ ഇപ്പോൾ അവർ പുതിയതായിട്ട് എടുത്തിട്ടുള്ള രണ്ടാമത്തെ വണ്ടിയാണ് 9600. രണ്ടാമത്തെ വണ്ടി എന്നല്ല, രണ്ടാമത് കിടക്കുന്ന വണ്ടിയാണ് 9600 വോൾവോ. വോൾവോ ഇത് BHR മോഡലാണ് കേട്ടോ. BHR 9600 ആണ്. അപ്പോൾ ഈ BHR ൽ തന്നെ 3 വേരിയൻറ്റ് വരുന്നുണ്ട്. 9600 മാനുവൽ, അത് 12 മീറ്റർ. 9600 ഐ ഷിഫ്റ്റ് 13.5 മീറ്റർ, അത് സ്ലീപ്പർ സെഗ്മെൻറ്റിലേക്കൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 15 മീറ്റർ ലെങ്ത്തുള്ള വണ്ടിയും വരുന്നുണ്ട്, അതും ഐ ഷിഫ്റ്റാണ്. അത് 15 മീറ്റർ ലെങ്ത്താണ് BHR തന്നെ. അപ്പം അത് 42 ബെർത്ത് വരും. പിന്നെ മറ്റേതാണെങ്കിൽ 36 ബെർത്ത്, അങ്ങനെയായിരിക്കും എൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ അതിലേക്ക് വിശദമായിട്ട് നമുക്ക് കടക്കാം. അപ്പോൾ ഈ വണ്ടികളിലൊക്കെ വില കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പോവും. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് തന്നെ 1.55 കോടി രൂപ വില വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഇപ്പം മറ്റേ സ്ലീപ്പർ സെഗ്മെൻറ്റ് വണ്ടികൾക്കൊക്കെ 1.65-1.70 തൊട്ടിട്ട് 1.95 കോടി വരെ, അതായത് 2 കോടി വരെ വില വരുന്നുണ്ട് ഒരു 9600 സ്ലീപ്പർ വണ്ടിക്ക്, ഒരു വണ്ടിക്ക്. അപ്പോൾ ആലോചിച്ച് നോക്കി ഇതിൻ്റെയൊക്കെ വില. അപ്പോൾ ഇത് കേരളത്തിലെ തന്നെ ആദ്യത്തെ വണ്ടിയാണ് കേട്ടോ, ഒരു കളർ കോഡ് ഇല്ലാതെ ഇറങ്ങണത്. കളർ കോഡായിട്ടൊരു വണ്ടി ഇറങ്ങിയതിന് മുന്നേ അത് അല്ലാതെ കളർ അടിച്ചിട്ട് ഇറങ്ങുന്ന വണ്ടി ഇതാണ് ആദ്യം. ഇതാണ് നല്ല എന്താ പറയുക, ശരിക്കും 9600 വോൾവോ ഇറങ്ങിയപ്പോൾ
അവരുടെ നമ്മുടെ ആരെ എടുത്തിട്ടുണ്ടായിരുന്നത്, ഇരു കളറിൽ സ്വാമി അയ്യപ്പയാണ് ഇതേ കളറിൽ ഒരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് രണ്ടാമത് ഇപ്പോൾ അവരെടുത്തിട്ടുള്ള, സോറി, ഇപ്പോൾ റീസൻ്റായിട്ട് എടുത്തിട്ടുള്ള വണ്ടി. ഇത് ANM ഗ്രൂപ്പിൻ്റെ ഗ്ലൈഡർ വണ്ടിയാണ് കേട്ടോ, ഗ്ലൈഡർ, ഭാരത് ബെൻസ് ഗ്ലൈഡർ MG ബിൽറ്റ് ആണിത്. അപ്പോൾ പണ്ട് MG പന്ത്രണ്ട് മീറ്റർ വണ്ടിയും ഇറങ്ങിയിരുന്നു, അത് സ്ലീപ്പറായിട്ട് ഓടിയിരുന്നു. അത് ഗ്ലൈഡർ എന്ന് പറഞ്ഞൊരു സെറ്റ് കൂടി ഉണ്ടാവും, ഗ്ലൈഡേഴ്സ് എന്നാണ് ഇതിന് പറയുക. MG ആണ് ഇത് ബിൽറ്റ് ചെയ്തേക്കേണ്ടത് ഭാരത് ബെൻസ് ചേസിലെ. ഭാരത് ബെൻസ് ചേസിലെ MG ഇതിലേക്ക് ബിൽറ്റ് ചെയ്യുമ്പോൾ അത് ഗ്ലൈഡർ സ്ലീപ്പറാണെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഗ്ലൈഡർ എന്നാണ്. പക്ഷേ വ്യത്യാസം എന്ന് പറഞ്ഞാൽ PS4 നമ്മൾ ഫസ്റ്റ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഈ ഒരു ഗ്ലൈഡർ വണ്ടിയായിരുന്നു, സരിത ആർട്സ് ഷാജിയേട്ടൻ്റെ പഴയനൂരുള്ളത്. ആ വണ്ടി പോലെ തോന്നും ഈ വണ്ടി, പക്ഷേ ഇത് PS6 വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. നമ്മൾ അന്ന് കൊച്ചിയിൽ വന്ന സമയത്ത് ഇത് ഒരു സമ്മേളനത്തിന് വന്നേക്കായിരുന്നു. അപ്പോൾ ആ തിരക്ക് പിടിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ ഞാൻ പിഞ്ച് ചെയ്ത് വെക്കാം, വീഡിയോ കാണുക കേട്ടോ എല്ലാവരും. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ കൂടുതൽ ഞാൻ പറയണില്ല, വെറുപ്പിക്കണില്ല. ഇത് ഇത് ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടി നമ്മൾ ഗ്ലൈഡേഴ്സ് എന്ന് സ്ലീപ്പർ മോഡൽ PS6 നമ്മുടെ സ്പൈസ് കേരളയുടെ സ്ലീപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു 36 പേർത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ നെറ്റിയൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗം, അത് പൊന്തിയ നിൽക്കുന്ന ടൈപ്പാണ്. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളൊക്കെ അങ്ങനെയാണ് ഈ സ്ലീപ്പർ വണ്ടി സെഗ്മെൻറ്റിൽ 36 പേർത്തിൻ്റെ. അപ്പോൾ 13.5 മീറ്റർ ലെങ്ത് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത് 12 മീറ്റർ അല്ലേ, അത് 13.5 മീറ്റർ ആണ്. അതായിരിക്കാം കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയേക്കണേ. 12 മീറ്റർ വണ്ടികൾ എപ്പോഴും നെറ്റി ഇതേപോലത്തെ ലെവലിൽ തന്നെയാണ് ഇറങ്ങുന്നത്. 13.5 മീറ്റർ വണ്ടികളിലെ മാത്രമാണ് നെറ്റി കുറച്ച് ഈ ഒരു ഭാഗം അങ്ങനെ കയറിയിട്ട് നിൽക്കും, ഈ ഭാഗമില്ലേ, ഈ ഭാഗം അങ്ങനെ കയറിയിട്ട് നിൽക്കും അങ്ങനെ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും 3 അടിപൊളി വണ്ടികൾ ഇവരുടെ കയ്യിലുണ്ട്, ഒന്ന് സ്കാനിയ, ഒന്ന് വോൾവോ, ഒന്ന് ഭാരത് ബെൻസ് ഗ്ലൈഡർ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ 3 ഹയർ വണ്ടി നല്ല ഹൈറ്റ് കൂടിയ വണ്ടികൾ. ഞാൻ സ്കാനിയ ആയിരിക്കും ഹൈറ്റ് കൂടുകയെന്ന് വിചാരിച്ചു, പക്ഷേ സ്കാനിയക്കാട്ടും ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഇത് തലപൊക്കം, ആനകളുടെ തലപൊക്കം എന്ന് പറഞ്ഞ പോലെ ഇതിൽ ആരെ തലപൊക്കം ചോദിച്ചിട്ടുണ്ടെങ്കിൽ 3 ശരിക്കും പറഞ്ഞാൽ ഒരു സ്ക്വയർ ഷേപ്പിൽ നിൽക്കുന്ന വണ്ടിയാണ്. പക്ഷേ നമ്മുടെ വോൾവോ SX00 ആണ് എനിക്ക് തോന്നുന്നു ഹൈറ്റ് വൈസ് ഭയങ്കരമായിട്ട് കൂടി നിൽക്കണ, തലയെടുപ്പ് കൂടി നിൽക്കുന്ന വണ്ടിയായിട്ട് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണണമെന്ന് വെച്ചാൽ അഭിപ്രായം കമൻറ്റ് ബോക്സിലിടാം. ഏത് വണ്ടിയാണ് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് വണ്ടിയെന്നും നിങ്ങളുടെ കമൻറ്റ് ബോക്സിലിടാം. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. അതുപോലെ വോൾവോ, സ്കാനിയ, ലൈലൻഡ്, ഐഷർ ഇൻബിൽറ്റ് വണ്ടികൾ ഇതൊക്കെ കുറേ ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ഫേവറേറ്റ് നിങ്ങളുടെ ഏതാണെന്ന് വെച്ചാൽ പറയാം. പിന്നെ ഇപ്പോൾ MG ബിൽഡിൻ്റെ കാര്യം പറഞ്ഞാൽ, അപ്പോൾ ഇത് മേഴ്സസ് ബെൻസിൻ്റെ ചേസിൽ ഈ വണ്ടി ബോഡി കെട്ടുന്നുണ്ട്. അതിനെ ഡ്രീംസ് എന്നാണ് പറയാം ആ വണ്ടിക്ക് ബോഡി കെട്ടുന്നത്. നമ്മുടെ ശലഭത്തിൻ്റെ കയ്യിലൊക്കെ ഉണ്ടെന്ന് വണ്ടിയില്ലേ അത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ആലിയുടെ കയ്യിലുണ്ട് രണ്ട് വണ്ടി. അതുപോലെ തന്നെ MG ബിൽറ്റ്, ഇത് MG ബിൽറ്റ് തന്നെ ഐഷറിനോ ലൈലൻഡിനോ ബോഡി കെട്ടുമ്പോൾ ലീറാസ് മോഡലാണ്, ഷെറാട്ടോണിൻ്റെ വണ്ടി കണ്ടിട്ടില്ലേ അത്, ലീറാസ് മോഡൽ എന്നാണ് പറയുക. അതാണ് നമ്മൾ ഐഷറോ ലൈലൻഡോ ബോഡി കെട്ടുമ്പോൾ ലീറാസ് മോഡലാണ് കിട്ടുക. പിന്നെ വോൾവോൻ്റെ വണ്ടി ബോഡി ഇവർ MG ചെയ്യുന്നുണ്ട്, അത് സ്റ്റാർസ് മോഡൽ പറയും, സ്റ്റാർസ്. അത് നമ്മുടെ മറ്റേ സുരാജ് ട്രാവൽസൊക്കെ അല്ലേ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെ MG സ്റ്റാർസ് മോഡലാണ്. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. എന്തായാലും സ്കാനിയയ്ക്ക് 13.5 മീറ്ററും 14.5 മീറ്ററും ലെങ്ത് ഉള്ള വണ്ടികളാണ് ഉള്ളത്. ഇപ്പോൾ സ്കാനിയ റീസെൻ്റായിട്ട് ഇപ്പോൾ അവരുടെ ഷട്ട് ഡൗൺ ചെയ്ത അവസ്ഥയിലാണ്. പക്ഷേ വല്ലാത്തൊരു മെഷീനാണോ സ്കാനിയ, ഇതിപ്പോൾ ഓടിച്ചിട്ട് നമ്മുടെ എന്താ പറയുക, വല്ലാത്തൊരു ഫീൽ എനിക്ക് തോന്നിയത്. അടിപൊളി വണ്ടിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്കിത് വിശദമായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് ഇവിടെ ആയിട്ടിത് ചെയ്യേണ്ട അല്ലേ, നമുക്ക് കുറച്ച് പുറത്തെവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം, അതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മളങ്ങനെ ഷെഡിൻ്റെ ഭാഗത്തും കൂടി പോകുന്നു കേട്ടോ. നമ്മൾ ശംഖുമുഖം ഭാഗം ഉണ്ടല്ലോ, ബീച്ച് ആ ഏരിയയിലേക്ക് പോകുന്നു വണ്ടി. ഇവിടെ നല്ലൊരു എന്താ പറയുക, ഒരു സീനിക്കായിട്ടുള്ളൊരു സ്ഥലത്ത് ഇട്ടിട്ട് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോൾ ബാക്കിൽ കടലും കാര്യങ്ങളൊക്കെ കാണുന്നത്, നല്ല വൈബായി ഇരിക്കുന്നുണ്ട്, രാവിലെ നേരമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ വണ്ടി കേട്ടോ, ANM ട്രാവൽസിൻ്റെ പുതു പുത്തൻ ബ്രാൻഡ് ന്യൂ 9600. അതായത് ഒരു നമ്മുടെ താൽക്കാലിക രജിസ്ട്രേഷനിൽ നമ്മളൊരു വണ്ടി ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം മാസമാണെന്ന് ആലോചിച്ചറിയാം, മനസ്സിലായി. നമ്പർ പോലും കിട്ടാതെ നമ്മൾ ഒരു വണ്ടി എടുത്ത് ചെയ്യാണ്. അപ്പോൾ അത്രയും നമ്മളോട് നിസാമഗിക്ക് അത്രയും ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് നമുക്ക് ആ വണ്ടി വന്നപ്പോൾ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് കിട്ടിയതും തന്നതൊക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ വണ്ടി. ഇത് 12 മീറ്റർ ചേസിൽ വരുന്ന വണ്ടിയാണ് കേട്ടോ. 9600 ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ വോൾവോന് നമുക്ക് ആദ്യം വോൾവോയിലേക്ക് കിടക്കാം. വോൾവോ ആദ്യം ഇറങ്ങിയിട്ടുള്ള മോഡലുകൾ നിങ്ങൾക്ക് അറിയേണ്ടായിരിക്കും. വോൾവോ V7R മോഡലുകളാണ് ആദ്യം അറിയേണ്ടിയിരുന്നത്. അതിനുശേഷം V8R മോഡൽ മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടികൾ, V7R മാനുവൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം B9R മാനുവൽ ഇറങ്ങി, മൾട്ടി ആക്സൽ ഇറങ്ങി. അതിനുശേഷം B11R ഐ ഷിഫ്റ്റ് ഇറങ്ങി. അതിനുശേഷമാണ് ബി
എന്താ പറയുക, B8R-ല് ഇപ്പോൾ ഈ കാണുന്ന സീരീസ് വന്നു. അതിന് മുന്നേ 9600-ന് മുന്നേ തൊട്ട് മുന്നേ നമ്മുടെ സ്വിഫ്റ്റിൻ്റെ KSRTC ഒക്കെ ഇറങ്ങിയില്ലേ. അതുപോലെ Euro 6-ല് ഒരു നെറ്റി കുറച്ച് ഹൈറ്റ് കൂടിയ ടൈപ്പ് മോഡലും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, V11R മോഡൽ. അതാണ് റീസെൻ്റ് ഇറങ്ങിയത്. അതിന് ശേഷമാണ് പിന്നെ 9600 എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ ശരിക്കും ഡിസൈൻ വൈസ് ഭയങ്കര വ്യത്യാസമാണ് പഴയ വോൾവോനെ സംബന്ധിച്ച്. പഴയ വോൾവോ ടിപ്പിക്കലായിട്ട് അവരുടെ ആ ഉരുണ്ട ഷേപ്പിലുള്ള കവളും കാര്യങ്ങളൊക്കെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇതിൽ അങ്ങനെയല്ല, ഇതിലെ ഷേപ്പ് മൊത്തം നമ്മൾ യൂറോപ്യൻ ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഭയങ്കര വ്യത്യാസമാണ് ഈ വണ്ടി. അപ്പോൾ ഇത് B8R ശ്രേണിയിൽ വരുന്ന വണ്ടിയാണ്. ഇതിൽ 12 മീറ്റർ വണ്ടി മുന്നറിയിയ പോലെ തന്നെ 12 മീറ്റർ, 13.5 മീറ്റർ, പിന്നെ 15 മീറ്റർ വണ്ടികൾ വരുന്നുണ്ട്. ഇതിൽ 12 മീറ്റർ വണ്ടികളൊക്കെ പാക്കേജുകൾക്കൊക്കെയാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. 13.5 മീറ്റർ, ഈ 12 മീറ്റർ വണ്ടികൾ എന്ന് പറഞ്ഞാൽ അത് മാനുവൽ മാത്രമാണ് ഇപ്പോൾ ഇറങ്ങണത്. അടുത്ത വർഷം തൊട്ടിട്ട് ഐ ഷിഫ്റ്റ് ഇറങ്ങും എന്നാണ് പറയുന്നത്. അപ്പോൾ 13.5 മീറ്റർ വണ്ടി ഐ ഷിഫ്റ്റാണ്, പിന്നെ 15 മീറ്റർ വണ്ടി ഐ ഷിഫ്റ്റാണ്. അപ്പോൾ ഈ ഓരോ വണ്ടികളുടെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഈ ഒരു വണ്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 1,55 ലക്ഷത്തോളം രൂപ ഈ വണ്ടിക്ക് വില വരുന്നുണ്ട്. ഇത് 12 മീറ്റർ വണ്ടിയാണ്. അത് ഇതിന് ശേഷം വരുന്ന വണ്ടി 13.5 മീറ്റർ വണ്ടി. ആ വണ്ടിക്കും വില നോക്കുമ്പോൾ നമുക്ക് ഒരു കോടി 70 ലക്ഷം ആ റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ 15 മീറ്റർ, അതായത് 15 മീറ്റർ ലെങ്ത്തുള്ള വണ്ടിക്ക് 1,95 ലക്ഷത്തോളം രൂപ വിലയും വരുന്നുണ്ട്. അതായത് 2 കോടിയോളം വില വരുന്നുണ്ട് മറ്റേ 9600S-ക്ലാസ്, അതായത് സ്ലീപ്പർ വണ്ടി. എസ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പറാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് സീറ്റർ വണ്ടിയാണ്, സെമി സ്ലീപ്പർ വണ്ടിയാണ് കേട്ടോ ഈ വണ്ടി വരുന്നത്. കാണാൻ നല്ല അഴകായിരിക്കുന്നുണ്ട്. ഫ്രണ്ട് അതിൻ്റെ നമ്മുടെ വിൻഷീൽഡ് പോർഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. അതിന് നെറ്റി ഭാഗമാണ് നമുക്ക് എടുത്ത് പറയേണ്ടത് കേട്ടോ. നെറ്റിയുടെ ഭാഗം കണ്ടില്ലേ, അവിടെ ഒരു ബെൻഡോട് കൂടിയ നല്ല കുറച്ച് ഹൈറ്റും വരും. ബെൻഡും ഉണ്ട്, കുറച്ച് ഹൈറ്റ് കയറിയിട്ട് നിൽക്കുന്ന ഒരു കർവി മോഡൽ. അത് നല്ല രസമായിട്ടുണ്ട് ആ ഒരു ഡിസൈൻ. അങ്ങനത്തെ ഡിസൈൻ പാറ്റേണാണ് ഫ്രണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയൊരു വിൻഷീൽഡിൻ്റെ പോർഷനാണ്, ആ വിൻഷീൽഡ് ഇറങ്ങി നിൽക്കുന്നുണ്ട്. നമ്മുടെ ബോണറ്റ് ഹുഡിൻ്റെ പകുതിയായിട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു പോർഷനാണ് നമുക്ക് കാണാൻ സാധിക്കണം. കണ്ടില്ല, ആ നെറ്റിയുടെ ഭാഗം തൊട്ടിട്ട് അവിടെ നമുക്ക് നെയിം ബോർഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ ബോർഡാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ ANM Travels എന്ന സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട്. താഴെ ആ ബോണറ്റ് ഹുഡിനോട് കൂടി ചേർന്നിട്ടാണ് ഇതിൻ്റെ ആ വിൻഷീൽഡ്, അതായത് ഗ്ലാസിൻ്റെ പോർഷൻ വന്ന് നിൽക്കണത്. നല്ല രസമായിരിക്കുന്നത് കാണാനൊക്കെ ആയിട്ട്. പിന്നെ അത് നമ്മുടെ ബോണറ്റ് ഹുഡിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് ഒരു തീമാണ് മൊത്തം വന്നിട്ടുള്ളത്. ബ്ലാക്ക് തീമിൻ്റെ താഴെ വോൾവോ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു എന്താ പറയുക, സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന വലിയ വട്ടത്തിലാണ് വോൾവോ എന്ന് പറഞ്ഞാൽ ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവരെ സ്ഥിരം ഉണ്ടല്ലേ, അവരെ കാറിൻ്റെ ആണെങ്കിലും എന്ത് എക്യുപ്മെൻസിൻ്റെ മുകളിൽ നമുക്ക് ഇങ്ങനെ അവരുടെ എംബ്ലം കാണാൻ സാധിക്കും. നല്ലൊരു പ്രത്യേക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വോൾവോ സേഫ്റ്റി ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാൻ. വോൾവോ കാറാണെങ്കിലും ബസ്സുകളാണെങ്കിലും ഒക്കെ സേഫ്റ്റി ഫീച്ചേഴ്സ് കൂടുതലുള്ളൊരു വണ്ടിയാണ്. അങ്ങനത്തെ മെഷീൻസാണ്. അപ്പോൾ ഒരുപാട് എക്യുപ്മെൻസ് ഇവർ ഇറക്കുന്നുണ്ടല്ലോ, മെഷീൻസായിട്ടും അല്ലാതെ കാറുകളായിട്ടും ബസ്സുകളായിട്ടൊക്കെ. വോൾവോ വല്ലാത്തൊരു മെഷീൻ തന്നെയാണ്. സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരുപാടുള്ളൊരു വണ്ടി കൂടിയാണ് വോൾവോ. വോൾവോ എന്ന് പറഞ്ഞാൽ എംബ്ലം, പിന്നെ ഇങ്ങോട്ട് അതൊരു എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളൊരു കണ്ടില്ലേ ഒരു ക്രോം ഫിനിഷ് അവിടെ കൊടുത്തിട്ടുണ്ട്. നന്നായിരിക്കുന്നുണ്ട് കാണാനായിട്ട്. തൊട്ട് മുകളിലായിട്ട് ഇവിടെയും ഒരു ഡിസൈൻ പാറ്റേൺ പോയിട്ടുണ്ട്. ഒരു എന്താ പറയുക, ഒരു കർവി ഡിസൈനാണ് ഇതിൽ വന്നിട്ടുള്ളത്. അത് നന്നായിരിക്കുന്നുണ്ട് കാണാം. ബ്ലാക്കിൽ ആ ഒരു ഷെയ്ഡ് വന്നപ്പോൾ, സിൽവർ ഷെയ്ഡ് വന്നപ്പോൾ നല്ല രസമായിരിക്കുന്നുണ്ട്. പിന്നെ തൊട്ട് താഴെ വരുമ്പോൾ നമുക്കിവിടെ എഞ്ചിൻ അല്ലല്ലോ വരുന്നത്, റിയർ എഞ്ചിനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തുറക്കാൻ പറ്റും നമുക്ക്. ഞാൻ തുറന്ന് കാണിച്ചുതരാം. ഈ ഒരു ഏരിയ വരുമ്പോൾ ഇത് നല്ല ഹെഡ്ലാമ്പ്സും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇതിൽ 2 ഡോട്ടോടു കൂടിയിട്ടുള്ള ഹെഡ്ലാമ്പ്സും കാര്യങ്ങളൊക്കെയാണ്, പ്രൊജക്ടർ ഹെഡ്ലാമ്പ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. കാരണം നല്ല അഴകായിരിക്കുന്നുണ്ട്. എന്താ DRL 8 പോയിട്ടുണ്ട്. അത് DRL നമ്മളിട്ട് കാണിച്ച് തരാം. DRL ഇട്ടാലാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും അറിയുള്ളൂ. നല്ല ഇടുപ്പാണ് DRL ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ താഴെ നമുക്ക് ഫോഗ് ലാമ്പും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് ഫ്രണ്ട് കവളത്തെ, അല്ലെങ്കിൽ ഫ്രണ്ട് എന്നുള്ള ഒരു എന്താ പറയുക ഡിസൈൻ പാറ്റേൺ വിശേഷങ്ങളൊക്കെ. മുകളിലായിട്ട് 2 കൊമ്പ്, എപ്പോഴും സ്ഥിരം പറഞ്ഞ പോലെ വോൾവോൻ്റെ യഥാർത്ഥ കൊമ്പ്. ഈ കൊമ്പ് കാണുമ്പോൾ നിസ്സാരമെന്ന് തോന്നും. ഈ ഒരു കൊമ്പിന് മാത്രം 30,000 രൂപ വിലയുണ്ട് ഒരു കൊമ്പിന്. മനസ്സിലായി, അത്രയും വിലയാണ് ഈ വോൾവോൻ്റെ ഓരോ പാർട്സിനും. നമ്മൾ ഈ സാധനം എവിടെയെങ്കിലൊക്കെ തട്ടിയിട്ടൊക്കെ നേരെയാക്കാൻ പോകുമ്പോഴാണ് അതിൻ്റെ വിവരം മനസ്സിലാവുക. അതുകൊണ്ട് ഇതൊക്കെ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചും കൊണ്ട് നടക്കണം. അപ്പോൾ ഇത്രയാണ് ഈ ഫ്രണ്ടിലത്തെ വിശേഷങ്ങളും കാഴ്ചകളും. അകലേന്ന് കാണാനാണ് അടാറ് ലുക്ക് വണ്ടി അല്ലേ. നമ്മുടെ ആ ഒരു ശംഖുമുഖം ബീച്ചും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ വണ്ടി കിടക്കുമ്പോൾ നല്ല അഴകായിരിക്കുന്നുണ്ട്. എത്ര കണ്ടാലും മതിയാവില്ല ഈ ഒരു വണ്ടി. ഒരു ബ്ലൂ തീമാണ് ഈ വണ്ടി വന്നിട്ടുള്ളത്. റോഡിൻ്റെ സൈഡായ കാരണം ലാസ്റ്റ് ഡിസ്റ്റൻസ് ഉണ്ടാവും. ഈ നോക്കിയ കുപ്പി, ഇതൊക്കെ വലിച്ചെറിയണേ, ഇതൊക്കെ മോശം പ്രവണതയാട്ടോ ഈ കാര്യങ്ങളൊക്കെ. വേസ്റ്റ് കുപ്പി
അപ്പൊ ഒരു ബ്ലൂ ഷെയ്ഡിലാണ് ഇതിന്റെ തീം വന്നിട്ടുള്ളത്. നല്ല അഴകായിരിക്കുന്നുണ്ട്. സൈഡിൽ നിന്നുള്ള പ്രൊഫൈലും കാഴ്ചകളൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കായിരിക്കും ഫ്രണ്ടിൽ നിന്ന് അകലെ നിന്ന് നോക്കി പറയാം. അതാണ് ഒന്നുകൂടി ഞാൻ ഒരു മഴ വരാനുള്ള കോൾ ഉണ്ടാവുന്നു. മൂടിയിട്ടുണ്ട്. എങ്ങനെയാണ് ക്യാമറയിൽ കണ്ടർ ചെയ്ത് വരിക എനിക്കറിയില്ല. എന്തായാലും നന്നായിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പോൾ ഈ ഒരു സൈഡിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ചോട് കൂടിയിട്ടുള്ള ഡോറ്. പുറത്തുനിന്ന് ഓപ്പറേറ്റ് ചെയ്യാം. നമ്മൾ ടൂറിസ്റ്റ് ബസ്സിലൊക്കെ കണ്ട പോലെ തന്നെ പുറത്തുനിന്ന് ശരിക്കും പറഞ്ഞാൽ ഇവരാണ് ഈ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്, ഇങ്ങനത്തെ ഡോറുകളും കൊണ്ടുവന്നത്. അതാണല്ലോ പിന്നെ എല്ലാവരും കൂപ്പിടിക്കുന്നത്. എന്തായാലും സായിപ്പന്മാരുടെ ഓരോ കഴിവുകളാണല്ലോ അതെല്ലാം. പിന്നെ ഇവിടെ ഉണ്ടോ ഈ ഡോറിന് പ്രത്യേകത ഉണ്ട്, ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അൺലോക്ക് ലോക്ക് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ഡോറിൻ്റെ പാറ്റേൺ നോക്കിയാൽ ഡിസൈൻ പാറ്റേൺ ഒക്കെ ഉണ്ടോ, കോട്ട ഗ്ലാസും കാര്യങ്ങളൊക്കെ നല്ല നന്നായിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ വോൾവോ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് താഴെ BS6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഫ്യൂവൽ ടാങ്കാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിൽ രണ്ട് ഫ്യൂവൽ ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫ്യൂവൽ ടാങ്ക് രണ്ട് ടാങ്ക് കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. പിന്നെ ഞാൻ അത് വിശദമായിട്ട് പറയാം. ANM ട്രാവൽസ് എന്ന് പറഞ്ഞിട്ട് അവരുടെ ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിൽ വരികയാണെങ്കിൽ നോക്കിയാൽ കോട്ട ഗ്ലാസ്, സൈഡിലത്തെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഉണ്ടാ അടിപൊളിയല്ലേ. ഫിക്സഡ് ഗ്ലാസ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പം എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇത് മെക്കാനിക്കൽ പങ്ങൾ ഞാൻ ഇനി പറയാം. ഇത് 295/86.5 റേഡിയൽ ട്യൂബ്ലെസ് ടയർ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സസ്പെൻഷനെ കുറിച്ച് പറയാൻ വെച്ചാൽ ഇത് ഫുള്ളി എയർ സസ്പെൻഷനാണ് ഇതിൽ വന്നിട്ടുള്ളത്. മെക്കാനിക്കൽ ഭാഗം ശരിക്കും വിശദമായിട്ട് നമുക്കെടുത്ത് പറയാനുണ്ട്. ഇത് എഞ്ചിൻ്റെ ഭാഗമാണ് കണ്ടാ, എഞ്ചിൻ ബേ ആണ് ഇതിൽ കാണുന്നത്. കണ്ടാ നല്ല കാറ്റൊക്കെ ഇഷ്ടംപോലെ കടന്നോളും, അത് വലിയ കുഴപ്പമില്ല. നല്ല സൈഡ് നോക്കുമ്പോൾ കടാറ് ലുക്കാണ് കേട്ടോ വണ്ടി. ഒരു ബ്രഹ്മാണ്ട വണ്ടി തന്നെ, ഒരു രക്ഷയില്ല. നമ്മൾ ബാക്കിലേക്ക് വന്നിരിക്കുകയാണ്. ബാക്കിൽ വന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബാക്കിൽ അവരുടെ ANM ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറഞ്ഞുള്ള അവരുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മൊബൈൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും എഴുതിയെടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കാര്യങ്ങളൊക്കെ ഇടാം. ഓക്കെ, സേഫ്റ്റി ആൻഡ് കംഫർട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. ശരി കേട്ടോ, ഇത് ശരിക്കും ഒരു സേഫ്റ്റി ഫീച്ചേഴ്സ് ഒരുപാടുള്ളൊരു വണ്ടിയാണ് ഈ ഒരു വോൾവോ എന്ന് പറഞ്ഞാൽ. ബാക്ക് കണ്ടാ അതിൻ്റെ ഒരു അഴക് നോക്കിയ ബാക്കിൽ നിന്ന്. എന്തൊരു വലിയ ഹൈറ്റാണ് നോക്കിയാൽ, നമ്മുടെ സ്ലീപ്പർ വണ്ടികളൊക്കെ ആയിട്ട് ഹൈറ്റ് ഉണ്ട് ഈ വണ്ടി കേട്ടോ. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് അവിടെ ആ ഗ്ലാസ് പോർഷൻ്റെ മുകളിലായിട്ടൊരു ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഡിജിറ്റൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ തൊട്ട് താഴെ വരുമ്പോൾ എഞ്ചിൻ്റെ ആ ഒരു ബേ ആണ് വരണേ. എഞ്ചിൻ ബേയും കാര്യങ്ങളൊക്കെ നമുക്ക് പറ്റിച്ച് തുറന്ന് കാണിച്ച് തരാം. പിന്നെ വരണത് 9600 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരു ഹെഡ് ലാംപ്സ്, സോറി ടെയിൽ ലാംപ്സ്, ടെയിൽ ലാംപ്സൊക്കെ നോക്കിയാൽ ഭീകര ടെയിൽ ലാംപ്സാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ടെയിൽ ലാംപ്സിലേക്ക് വരികയാണെങ്കിൽ ടെയിൽ ലാംപ്സ് ഇങ്ങനത്തെ ഒരു ടെയിൽ ലാംപ്സാണ് വന്നിട്ടുള്ളത്. നല്ല റെഡ് ഭയങ്കര ഉണ്ടാ നോക്കി. ഈ ഒരു ഈ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഈ ഒരു ടെയിൽ ലാംപ്സ്. അതായത് ഈ ഒരു ഏകദം വണ്ടിയുടെ ഈ ഒരു നമ്മുടെ എഞ്ചിൻ്റെ പേര് അവിടെ തൊട്ടിട്ട് അതിൻ്റെ ആ ഒരു ടെയിൽ ലാംപ്സ് ഇറങ്ങി ഇതുവരെ വന്ന് നിൽക്കണു അല്ലേ. എന്തൊരു വലിപ്പം നോക്കി എൻ്റെ ടെയിൽ ലാംപ്സ്, നല്ല രസമായിരിക്കും. അതിലിപ്പോൾ അതിൽ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ അങ്ങനെയുള്ള ഇൻഡിക്കേഷൻസും കൊടുത്തിട്ടുണ്ട്. 9600 എന്നുള്ളത് കാണാം. പിന്നെ വോൾവോന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ പിന്നെ സെൻസേഴ്സും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ ബമ്പറിൻ്റെ ഭാഗം ഇതാണ് വരുന്നത്. 1, 2, 3 ലെയറിലാണ് ഇതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. പിന്നെ സെൻസറും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഒരു രക്ഷയില്ല കേട്ടോ. എന്തായാലും അടിപൊളി, നല്ല അകലെ നിന്ന് കാണുമ്പോഴാണ് വണ്ടിയുടെ ആ ഒരു എടുപ്പ് നമുക്ക് ശരിക്കും മനസ്സിലാവുക, എത്രത്തോളം ഹൈറ്റാണ് വണ്ടിയെന്ന്. കേട്ടാ ശരിക്കും നല്ല വിസ്താരമുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കണം, എന്നാലും അതിൻ്റെയൊക്കെ ഒരു ലെവല് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സൈഡിൽ നിന്നുള്ള കാഴ്ചകളും വിശേഷങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഇനി നമുക്ക് മെക്കാനിക്കൽ ഭാഗം കുറിച്ച് പറയാനുണ്ടല്ലോ, നമ്മളത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ മെക്കാനിക്കൽ ഭാഗങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഇതിൻ്റെ ആദ്യം നമുക്ക് പറയേണ്ടത് ഇതിൻ്റെ ഓവറോൾ ലെങ്ത് ആണ്. ഇത് 12.2 meter ആണ് ഇതിൻ്റെ ലെങ്ത് വരണത് കേട്ടോ. ഹൈറ്റ് 3800 ഹൈറ്റ് വരുന്നത്. പിന്നെ അതുപോലെ 2600 വിഡ്ത് വരുന്നത്. വീൽ ബേസ് വരുന്നത് 6200 വീൽ ബേസ് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. D8K6300 എന്ന് പറഞ്ഞ വോൾവോൻ്റെ കോമൺ റെയിൽ ഡയറക്റ്റ് എഞ്ചിൻ ഇഞ്ചക്ഷൻ എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും വോൾവോ പുലിയാണ് മോനെ, അടിപൊളിയാണ്. പിന്നെ അതിൻ്റെ ബൈക്കാർ ശല്യാട്ടോ. ഇതിൽ മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണത്. 6+1 മാനുവൽ ട്രാൻസ്മിഷനാണ് വന്നേക്കണത്. 6 ഫോർവേഡും 1 റിവേഴ്സും ആണ് ഇതിൻ്റെ ഗിയർ ഇതൊക്കെ വരണേട്ടോ, ഗിയർ ബോക്സ് വരണേ.
അതുപോലെ തന്നെ ഇതിന്റെ സസ്പെൻഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഫുള്ളി എയർ സസ്പെൻഷൻ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ആഡ് ബ്ലൂ 50 ലിറ്ററിന്റെ ആഡ് ബ്ലൂ, അതുപോലെ തന്നെ 450 ആണ് ഇതിന്റെ ഡീസലിന്റെ ടാങ്കിന്റെ കപ്പാസിറ്റി ഒക്കെ വരുന്നത്. രണ്ട് ടാങ്ക് ഉണ്ട് കേട്ടോ, ഒന്ന് 150-ന്റെയും ഒന്ന് 300-ന്റെ ടാങ്കാണ് അതിൽ വന്നിട്ടുള്ളത്. ഇതൊക്കെ വരണത് വേണ്ട, ഇതൊക്കെ ടൂൾ ബോക്സും കാര്യങ്ങളൊക്കെയാണ്, ഞാൻ അതിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് വേറെ കൂടി കാര്യങ്ങൾ പറയാനുണ്ടല്ലോ. പിന്നെ ടയർ സൈസ് നേരത്തെ പറഞ്ഞു 225/86 26.5 റേഡിയൽ ട്യൂബ്ലെസ് ടയർ ആണ് ഇതിൽ വന്നിട്ടുള്ളത്. പിന്നെ ഇത് സെമി സ്ലീപ്പർ വണ്ടിയാണ്, അത് ഒരു പ്രത്യേകതയാണ്. സാധാരണ വണ്ടികളിലൊക്കെ മറ്റേ ഗ്ലൈഡറൊന്നും സെമി സ്ലീപ്പറല്ല, കാപ്പ് സപ്പോർട്ട് ഉണ്ടാവില്ല. ഇത് കാപ്പ് സപ്പോർട്ട് ഉണ്ട്, നമുക്ക് സുഖസന്ധ ഉള്ളിൽ കയറുമ്പോൾ കാണാം, കാലൊക്കെ ഇങ്ങനെ നീർത്തി കിടന്ന് ഉറങ്ങിപ്പോവാം നമുക്ക്, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ 296 HP ആണ് ഇതിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ടോർക്ക് പറയുക വെച്ചാൽ 1200-1600 RPM ഇതിൻ്റെ ടോർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അതുപോലെ ട്രാൻസ്മിഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 6+1 ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വന്നത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയാണ് നമ്മുടെ മെക്കാനിക്കൽ വൈസ് നമുക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഇനി പറഞ്ഞ ഉള്ളിൽ നമുക്കൊന്ന് കയറാം. അതിന് മുന്നേ നമ്മൾ മറ്റേ ആഡ് ബ്ലൂവിൻ്റെ ഇത് കാട്ടിയില്ല അല്ലേ, അപ്പോൾ അതൊന്ന് കാട്ടിത്തരാം. ഇത് ഫ്യൂവൽ ടാങ്കിൻ്റെ ഒരു ഭാഗം, ഇതിൻ്റെ അപ്പുറത്ത് വരണുണ്ട് 150-ഉം പിന്നെ 300-ഉം ആണ്. അങ്ങനെ 450 ആണ് ഇതിൻ്റെ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ഇതൊക്കെ ഓരോ സ്പേസാണ്, നമുക്ക് പറ്റിച്ച് നമുക്ക് തുറന്ന് ഒരെണ്ണം തുറക്കാം, അപ്പോൾ അതിനെല്ലാം കാണാമല്ലോ. ഒന്ന് തുറന്ന് കാണിച്ച് തരാം. ഇതും സ്പേസിങ് തന്നെയാണ്. ഇത് ആഡ് ബ്ലൂ ഫില്ല് ചെയ്യണ ആ സ്ഥലമാണ്. 50 ലിറ്ററാണ് ആഡ് ബ്ലൂവിൻ്റെ, നേരത്തെ പറഞ്ഞില്ല, 50 ലിറ്ററാണ് അതിൽ ഡെഫ് ഫില്ല് ചെയ്യണത്. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഉള്ളിൽ കയറിയിരിക്കുകയാണ് കേട്ടോ, ANM ട്രാവൽസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കാനിയ വണ്ടിയിൽ കയറിയ പോലത്തെ ഒരു ഫീലിനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും തോന്നുന്നത്. ശരിക്കും എന്താ പറയുക, പുതിയ വണ്ടിയൊരു മണം, സ്പ്രേ ഒന്നും വയ്ക്കാത്ത കാരണം ഞാൻ മണം പോയിട്ടില്ല. പിന്നെ ഈ ഒരു ബ്ലൂ തീമിലാണ് ഇതിൻ്റെ ഈ മറ്റെന്താ പറയുക സീറ്റ് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്കാനിയായിട്ടൊരു സ്കാനിയുടെ പോലെ തോന്നും. ആ സ്കാനി നമ്മൾ മുന്നേ ചെയ്ത സ്കാനി ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇവരുടെ സ്കാനിയ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്കാനിയ ചെയ്തതിന് ശേഷം ഗ്ലൈഡർ വണ്ടി ചെയ്തു. അപ്പോൾ ഗ്ലൈഡർ സ്കാനിയ അത്യാവശ്യം റീച്ചായി, ഗ്ലൈഡർ അധികം പേര് കണ്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് പോയിട്ട് കാണുക കേട്ടോ, രണ്ട് അടിപൊളി വണ്ടിയാണ് ഇവരുടെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ വണ്ടി ആ ഇൻറ്റീരിയർ പോലെ തോന്നും ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക്. കംപ്ലീറ്റ് ബ്ലൂ ആയ കാരണമായിരിക്കും മേ ബി അങ്ങനെ തോന്നണത്. ഫുള്ള് ഒരു ബ്ലൂ തീമിലാണ് ചെയ്തേക്കുന്നത്, മറ്റേ വണ്ടിയും ബ്ലൂ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇനി പറയാം. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതാണ് പറയാനുള്ളത്. ഇപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു പുതിയൊരു നിയമം വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ ഈ ഒരു സംഭവം വേണം ഫയർ ആൻഡ് സേഫ്റ്റിയുടെ, ഇതുണ്ടെങ്കിൽ മാത്രമാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു നമുക്ക് പെർമിറ്റ് എടുക്കാനോ അല്ലെങ്കിൽ RTO എന്നൊക്കെ പാസ്സായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഈ സാധനം നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ സംഭവം വെച്ചാൽ, വണ്ടിക്കൊക്കെ നല്ല വിലയായി B6 വണ്ടി വന്നപ്പോൾ, Euro 6 വണ്ടി വന്നപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഇതിന് മാത്രം 5-6 ലക്ഷം രൂപ ചിലവാക്കണം. അപ്പോൾ ഓരോന്ന് അഡീഷണൽ ചിലവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ. ഇപ്പോൾ വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു കുറേ സഹോദരന്മാർ കഴിഞ്ഞ ആഴ്ചയിൽ മരിച്ചു, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അത് ചിലപ്പോൾ ഇതുപോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ലാത്ത കാരണമായിരിക്കാം. പക്ഷേ ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ സേഫ്റ്റി ആണല്ലോ. ഈ സാധനമൊക്കെ ഉണ്ടല്ലേ, ഈ പൈപ്പ് പോണത്, ഈ പൈപ്പ് കൂടെ അങ്ങനെ നമുക്ക് ഇങ്ങനെ സ്പ്രിംഗ്ലർ ഇതുണ്ട്. അപ്പോൾ ഒരു തീയിൻ്റെ ഇത് വരികയാണെങ്കിൽ സാധനം തൊട്ടി നമ്മുടെ വീട് ബിൽഡിങ്ങുകളൊക്കെ കണ്ടിട്ടില്ലേ, അതുപോലത്തെ സെറ്റപ്പിനെ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ എന്തായാലും നന്നായിരിക്കുന്നുണ്ട്. ഇതൊക്കെ ഇത് ആവശ്യം തന്നെയാണ് കേട്ടോ, ഇത് അനാവശ്യം എന്ന് പറയാൻ പറ്റില്ല, ഇത് ആവശ്യം തന്നെയാണ്. എന്തായാലും കേരളത്തിലെ തന്നെ ആദ്യത്തെ എന്താ പറയുക ഫുൾ ഓപ്ഷൻ വണ്ടിയാണിത്. കളർ കോഡ് ഇല്ലാതെ ഇറങ്ങിയ വണ്ടിയാണ്, അതൊക്കെ ഒരു പ്രത്യേകതയാണ് ഈ വണ്ടിക്ക്. പിന്നെ ഈ സൈഡിൽ വരികയാണെങ്കിൽ ഇതുപോലെയല്ല ട്യൂബ് ലൈറ്റ്സ് പോയിട്ടുണ്ട്, രണ്ട് സൈഡിലും ട്യൂബ് ലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കും. നല്ലൊരു അഴകായിരിക്കുന്നുണ്ട്. പിന്നെ ACയുടെ ബ്ലോറാണ് കാണുന്നത്, ഉണ്ടല്ലോ, ഇതാണ് AC യൂണിറ്റ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടൊരു TV കൊടുത്തിട്ടുണ്ട്, നമുക്ക് TV ഇങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും. ഇവിടെ പിടിച്ചിട്ട് താത്തിനെങ്കിൽ അത് ഓപ്പൺ ആവും, അതാണ് TV കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എമർജൻസി എക്സിറ്റ് ആണ്. എമർജൻസി 12 മീറ്റർ വണ്ടിയാണ്, നേരത്തെ പറഞ്ഞല്ലോ എമർജൻസി എക്സിറ്റ് ആണ്. പിന്നെ മാത്രമല്ല ഇതൊരു എയർ വെൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനും പറ്റും, അത്യാവശ്യ ഘട്ടങ്ങളിൽ തുറക്കാനൊക്കെ ആയിട്ട്. പിന്നെ അത് കഴിഞ്ഞ് നല്ല മഴക്കോള് വരുന്നുണ്ട്, വിളിക്കും പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ സൈഡിൽ വരികയാണെങ്കിൽ എമർജൻസി എക്സിറ്റിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ കാണണം കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി എക്സിറ്റ് അതാണ്. ഇവിടെ ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ശരിക്കും, ഇവിടെ ഒരു സീറ്റ് കൂടി വയ്ക്കാൻ പറ്റും, അതിന് സ്പേസ്.
ഉണ്ട്, കണ്ടില്ലേ, എം എൻ സി എക്സിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു ഫുഡ് സ്റ്റാപ്പുകളൊക്കെയാണ് അർജൻറ്റ് ഒരു പുതിയൊരു സംഭവമാണല്ലേ. ഇങ്ങനെ അർജൻറ്റ് ഘട്ടങ്ങളിൽ ഇത് പെട്ടെന്ന് കണ്ട് ഈ സാധനം ഉണ്ട് ഊരാൻ പറ്റും, ഊരിയിട്ടാണ് കിട്ടുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് ഈ വഴി സ്റ്റെപ്പ് പോലെ യൂസ് ചെയ്തിട്ട് ഇറങ്ങി അത് ചാടി ഇറങ്ങാമല്ലോ അല്ലേ. അതിനാണ് ഈ സെറ്റപ്പ് കൊടുത്തേക്കുന്നത്. നല്ലത് നല്ല പരിപാടി ആയിട്ടോ എന്തായാലും. പിന്നെ എല്ലാ സീറ്റിൻ്റെ ഇതിലും മുകളിലും സീറ്റ് ബെൽറ്റ് ഉണ്ടല്ലോ പ്രത്യേകതയാണ്. അതുപോലുള്ള സീറ്റ് ബെൽറ്റുകൾ എല്ലാ സീറ്റിൻ്റെ മുകളിലും ഉണ്ട് കണ്ടാ. അതുപോലെ സീറ്റ് ബെൽറ്റ് എല്ലാ വണ്ടിയുടെ മുകളിലും സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട്. സോറി, വണ്ടിയുടെ മുകളിൽ തന്നെ എല്ലാ സീറ്റിൻ്റെ മുകളിലും സീറ്റ് ബെൽറ്റ് ഉണ്ട്. ഇത് വലിയൊരു കാര്യമാണ് സീറ്റ് ബെൽറ്റ് ഉള്ളത്. ശരിക്കും സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ എത്ര നല്ലതാണെന്നറിയോ. ആക്സിഡൻ്റ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടാകുമ്പോൾ ഒരാളുടെ മുഖം പോയിട്ട് ഇടിക്കുകയെ അവർക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയ പോലും ഇല്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് ആണ് ചാർജും പോർട്ടൽ. ഇവിടെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇത് ആരും നശിപ്പിക്കരുത് കേട്ടോ. നമ്മൾ ഈ ചില ആൾക്കാരെ ഇതൊക്കെ വിളിച്ച് പൊട്ടിക്കും, ഒന്നും ചെയ്യരുത്. ദയവ് ഇത് ഇതെല്ലാവർക്കും യൂസ് ചെയ്യേണ്ടതാണ്. അപ്പം ഇതാണ് ചാർജും പോർട്ടൽ. ഇതിലാണ് ചാർജ് ചെയ്യുക, മൊബൈലും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാനൊക്കെ ഉള്ള പോർട്ടലാണ്. പിന്നെ ഇത് സെമി സ്ലീപ്പർ വണ്ടിയാണ്. കാഫ് സപ്പോർട്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ. ഇത് കാഫ് സപ്പോർട്ട് വേണം. ഈ സാധനം ഇതിങ്ങനെ ആക്കിയാണെങ്കിൽ നോക്കി ഉണ്ടാ ഉണ്ടാ പൊന്തി വരുന്നുണ്ടാ ഉണ്ടാ. ഇതാണ് കാഫ് സപ്പോർട്ട്. അപ്പോൾ കാലിതിനെ മുകളിൽ സുഖസുന്ദരമായിട്ട് കയറ്റി വെച്ച്, പിന്നെ ഈ സാധനം റിക്ലൈനറാണ്. ഇത് വെച്ചിട്ട് ബാക്കിലേക്ക് ആക്കിയത് വെച്ച് ഞാൻ പിടിക്കട്ടെ. ആ അത് ഇങ്ങനെ ആക്കുമ്പോൾ ഒരാൾ വേണം. ഒരു സെക്കൻഡ്. ആ ആക്കി വേണ്ട. ഇതാണ് ഇങ്ങനെയാണ് റിക്ലൈൻ ചെയ്തപ്പോൾ അത് ബാക്കിലേക്ക് പോകണം. വേണ്ട, ബാക്കിലേക്ക് പോകുന്നുണ്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു സെമി സ്ലീപ്പർ വണ്ടിയുടെ ഒരു പ്രത്യേകത. ഈ വണ്ടിക്ക് സീറ്റ് എണ്ണം കൂട്ടാൻ പറ്റും ശരിക്കും, സെമി സ്ലീപ്പർ അല്ലെങ്കിൽ, കാഫ് സപ്പോർട്ട് ഇല്ലെങ്കിൽ. അപ്പോൾ ഇത് പക്ഷേ സെമി സ്ലീപ്പർ ആകുമ്പോൾ നമുക്ക് എണ്ണം സീറ്റിൻ്റെ എണ്ണം കുറയും. പക്ഷേ ആൾക്കാർക്ക് സൗകര്യമാണല്ലോ ഈ സെമി സ്ലീപ്പർ വണ്ടിയൊക്കെ. അപ്പോൾ ബാക്കിൽ വരികയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു അലാം വെച്ചിട്ടുണ്ട്, അത് എമർജൻസി അലാം ആയിരിക്കും. പിന്നെ ബാക്കിൽ ഇതുപോലെ കർട്ടൻസ് കാണാൻ പറ്റും. പിന്നെ ANM ട്രാവൽസ് എന്ന് പറഞ്ഞാൽ അവരുടെ നെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാ സീറ്റിൻ്റെ മുകളിലും ANM ട്രാവൽസ് കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രസമായിരിക്കുന്നുണ്ട്. വൈറ്റ് തീമിലാണ് എൻ്റെ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുള്ളത്. നല്ല അഴകായിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി എടുത്ത് പറയേണ്ടത് വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ബെർത്തിലത്തെ കാര്യമാണ്. ഈ ബെർത്തിൻ്റെ മുകളിൽ എന്തൊക്കെയാണല്ലേ നോക്കാം. ബെർത്തിൽ വരികയാണെങ്കിൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും സ്വിച്ചുകൾ കണ്ടോ. ലൈറ്റിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സ്വിച്ച് അവിടെ ഓഫ് ചെയ്തിട്ടേക്ക്, അതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത് അവിടെ. അപ്പോൾ ഈ സ്വിച്ചുകൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ കത്തും. പിന്നെ അതിൻ്റെ വെൻറ്റുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബ്ലൂ തീമുള്ള രണ്ട് ലൈറ്റ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ GPRS ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെയുള്ള ഹാമറുകൾ കൊടുത്തിട്ടുണ്ട് എല്ലാ പില്ലറിൻ്റെ മുകളിലും. പിന്നെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഈ കാലൊക്കെ നോക്കി, കാലങ്ങനെ ചവിട്ടി നമുക്ക് സുഖസുന്ദരമായിട്ട്. മഴ പുറത്തുണ്ട് ചെറുതായിട്ട്, അപ്പോൾ അതുകൊണ്ട് ചളി ചവിട്ടി കയറ്റുന്ന വെച്ചിട്ട് ചേട്ടൻ ചെരിപ്പിടാത്ത. അപ്പോൾ കാലങ്ങനെ ചവിട്ടിയിട്ടൊക്കെ ഇരിക്കാം. ഇത് രണ്ട് സ്റ്റെപ്പുണ്ട്, ഇതിങ്ങനെ കയറ്റാം. നമുക്ക് നീര് വരില്ല കാലിൻ്റെ മുകളിലൊക്കെ. ഇത് മുന്നിലുള്ള വണ്ടികളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, വലിയ പുതുമയൊന്നുമില്ല. പിന്നെ ഇത് കപ്പ് നമ്മുടെ ബോട്ടിൽ ഹോൾഡറും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇത് ബുക്ക് ഹോൾഡറാണ്. ഇതൊക്കെ ബുക്കും റീഡിങ് ബുക്കുകളും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഹോൾഡറാണ്. ഇതൊക്കെയാണ് പുറത്ത് മഴ പെയ്തു തുടങ്ങി. അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉള്ളത് വിശേഷങ്ങൾ. പിന്നെ ഇതിന് മുകളിൽ നമ്മൾ സ്കാനിയിൽ കണ്ട പോലത്തെ ഒരു മെറ്റീരിയലിനാണ് അതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു മെറ്റീരിയലാണ്, ഒരു സിൽവർ തീമിലുള്ള ഒരു മെറ്റീരിയലാണ് അതിൽ വന്നിട്ടുള്ളത്. നല്ല അഴകായിരിക്കേണ്ട കാണാനായിട്ട് ആ മെറ്റീരിയൽ. എന്ന് വെച്ചാലേ അതൊരു നമ്മൾ സാധാ റെക്സിൻ്റെതൊക്കെ വൃത്തികേടല്ലേ, ഇതാവുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് ഗ്ലൈഡർ വണ്ടിയിലും സ്കാനിയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു മെറ്റീരിയൽ. പിന്നെ മുകളിൽ വരികയാണെങ്കിൽ ഇതിൽ സൗണ്ട് സിസ്റ്റം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല. ഞാൻ ഈ വണ്ടി പുതുപുത്തൻ ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്. അത് കിട്ടിയത് നമുക്ക് അദ്ദേഹം നമ്മളുടെ ഇഷ്ടത്തിൻ്റെ പുറത്ത് വിളിച്ചു, നമ്മൾ വന്ന് ചെയ്യണതാണ്. ഒട്ടും താമസിച്ചില്ല, വന്നു ചെയ്തു. പുറത്ത് മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അത് നല്ല ശുഭലക്ഷണമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ നമുക്ക് ഇവിടെ വരികയാണെങ്കിൽ ഇതാ ഒരു ക്ലോക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അലാം ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഏരിയ നമുക്ക് സ്കാൻ ചെയ്യലത്തെയും ഓൾ പോലത്തെ പോലെ, സോറി, മറ്റേ ഗ്ലൈഡർ പോലെയൊക്കെ നമുക്ക് തോന്നും. വേണ്ട, ബാക്കിലൊക്കെ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോന്ന് വെക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് കുറച്ചൊക്കെ കെറുവി ആയിട്ടാണ് ഇത് ഇരിക്കുന്നത്. ഈ ഭാഗം ഇത് അവിടുത്തെ പോലെ തന്നെ ഇവിടെയുണ്ട്. ഇതിപ്പോൾ പഴയ പോൾ പോലെ നമ്മൾ ഈ ഭാഗം ഇങ്ങനെ തന്നെയാണ് വന്നിരുന്നത്. പക്ഷേ മെറ്റീരിയലിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ഇപ്പം ഇങ്ങനത്തെ ഒരു തീമിലാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു പിടിച്ചിറങ്ങാനുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇവിടുന്ന് എടുത്ത് ശരിക്കും പറയാനുള്ളത് കൂടുതലായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈവർ ക്യാബിൻ്റെ അവിടെ കുറച്ച് വിശേഷങ്ങൾ കൂടുതൽ പറയാനുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ പൈലറ്റ്. ഇദ്ദേഹമാണ് ഈ വണ്ടി ഓടിക്കുന്നത്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. എന്താ പേര്? പേര് പ്രസന്നാണ്. ഓക്കെ.
സ്ഥലം? ഞാൻ ട്രിവാൻഡ്രത്താണ് വീട്. അപ്പോ ഇതിനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന്, പഴയ വോൾവോ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ടൊക്കെയാണ്. പഴയ വോൾവോ എന്ന് ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഇത് B8R ആണ്, ഇപ്പോഴിറങ്ങുന്ന വണ്ടിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നത് നമ്മളെ സ്റ്റേറ്റിൽ ഇത് രണ്ടാമത്തെ വണ്ടിയാണ്. പിന്നെ ഇതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. നേരത്തെ ഉള്ള വോൾവോയ്ക്കാണെങ്കിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇത് സേഫ്റ്റി കൂടുതലാണ്. ഇതിൻ്റെ ഇത് ഉള്ളിൽ എന്തെങ്കിലും ഫയറായാലോ എന്തെങ്കിലും ആയിട്ട് അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇതിനുള്ളിലുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഹിൽ ബട്ടൺ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോളുണ്ട്. അതെ, ഇത് വന്നിട്ട് ഹിൽ ബട്ടണാണ്. നമ്മൾ ഹില്ലിൽ പോയി വണ്ടി നിൽക്കുകയാണെങ്കിൽ അത് എടുക്കേണ്ട. പിന്നെ ട്രാൻസ്മിഷൻ കൺട്രോളർ, പിന്നെ ബോഡി അഡ്ജസ്റ്റ് ചെയ്യണം, ബോഡി പൊക്കയും താകം ചെയ്യുന്നതും ബാക്കി ഉള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ സഹായിക്കുന്നത്. പിന്നെ മിറർ അഡ്ജസ്റ്റ് ചെയ്യണത്, അത് മിറർ അഡ്ജസ്റ്റ് ചെയ്യണ ഇതാണ് സംഭവം. പിന്നെ അതുപോലെ ബാറ്ററി കട്ട് ഓഫ് സ്വിച്ചും കാര്യങ്ങളും. ബാറ്ററി കട്ട് ഓഫ് സ്വിച്ച് ഇതാണ്, ഇതാണ് എൻ്റെ മെയിൻ സ്വിച്ച്. നമുക്ക് വണ്ടിയുടെ ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്തിട്ട് പോകാം, നമുക്ക് അങ്ങോട്ട് ബാറ്ററിയുടെ അടുത്ത് പോകണ്ട. പിന്നെ ബാക്കി ഡോറിൻ്റെയും ബാക്കി ഇതൊക്കെ ഈ സ്വിച്ചുകളെല്ലാം ഉള്ള ലൈറ്റിൻ്റെയും ബാക്കിയുള്ള ഇതൊക്കെയാണ്. ഇത് സ്റ്റീറിംഗ് വീൽ, പിന്നെ അതിലെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം അല്ലേ, റിട്ടാർഡർ ഇതാണ്. ഇത് നമുക്ക് ഓട്ടോ, പിന്നെ അത് കഴിഞ്ഞാൽ 1, 2, 3 മറ്റുള്ള റിട്ടാർഡറേക്കാണെങ്കിൽ ഇത് ഇത്തിരി സ്ട്രോങ് ആണ്, പവർ കൂടുതലാണ് ഇതിന്. അതൊക്കെ ഉള്ള പിന്നെ ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം ഉണ്ട്, ഇതുണ്ട്. ഇത് നമ്മൾ പോകുന്ന സ്പീഡിൽ ഏതാണ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതേ സ്പീഡിൽ തന്നെ വണ്ടി പോകും. സ്റ്റീറിംഗ്, അതെ, സ്റ്റീറിംഗ് അഡ്ജസ്റ്റ് ചെയ്യണത് വന്നിട്ട് ഇതാണ്, ലെഗിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ. ഇതാണ് ചവിട്ടുമ്പോഴാണ് അത് ഇങ്ങനെ സ്റ്റീറിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതെ, ഇത്രയ്ക്കൊക്കെയാണ് ഇവിടുത്തെ ഈ ഭാഗത്തുള്ള കാഴ്ചകൾ. പിന്നെ ഇതൊക്കെ നമ്മുടെ സ്വിച്ചുകൾ, ബാക്കിലത്തെ ACയുടെ ഡിസ്പ്ലേ, അങ്ങനെ സംഭവങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ താങ്ക് യു ചേട്ടാ, താങ്ക് യു. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ, അദ്ദേഹം പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എല്ലാം. അപ്പൊ ഇതൊക്കെയാണ് ഉള്ളത്. പിന്നെ ഇത് ഇരു ഭാഗം കണ്ടില്ലേ, കൺസോളൊക്കെ നല്ല ഭംഗിയായിരിക്കുന്നു, നീറ്റ് ആയിരിക്കുന്നുണ്ട് ഇതിന്റെ ഒരു ഒരു ഏരിയ ഒക്കെ. പിന്നെ നമ്മുടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫുഡ് സ്റ്റെപ്പുകൾ ഇങ്ങനെ വന്നേക്കുന്ന കോ പൈലറ്റിന്റെ സീറ്റ് ഇത് ഈ ഒരു രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ചെറിയൊരു മഴ തോർന്നു, അപ്പോൾ ഇത് തോർന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇരു ഇവിടെ ഇത് ലേറ്റ് ഒന്ന് ഇടാൻ പറ്റുമോ, നല്ല ഭംഗിയത് കത്തി നിൽക്കുന്നത് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ താഴെ ലേറ്റ് പോകുന്നുണ്ട്. ഇത് വുഡൻ ഫിനിഷിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്, നല്ല പ്രീമിയം കാറുകളിലൊക്കെ പോലെയാണ് നമുക്കിത്. ഇതിൻ്റെ വുഡൻ ഫിനിഷ് നമുക്ക് കാണാൻ സാധിക്കണ്ട, ഇത് ഭംഗിയാന്ന് നോക്കി കണ്ട. അത് എത്തിയപ്പോൾ ഉണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം കണ്ട, അതൊരു ബ്ലൂ തീമിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ട. അത് കത്തിയപ്പോൾ വുഡൻ ഫിനിഷ്, ശരിക്കും ക്യാമറയിൽ എത്ര കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ ശരിക്കും നല്ല നല്ല ഭംഗിയുണ്ട് വുഡൻ വുഡൻ ഫിനിഷ്. പിന്നെ ഇവിടെ ചെറിയൊരു ചെറിയ സാധനങ്ങളൊക്കെ വെക്കാനുള്ളൊരു സ്പേസ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിവിടെ സ്ക്രീൻ ഓൺ ചെയ്തിട്ടുണ്ട്, ഡിസ്പ്ലേ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ കൂടെ സ്വിച്ചുകൾ, ട്യൂബിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു ഫയറിൻ്റെ പുതിയതായിട്ട് ചെയ്തിട്ടുള്ളതാണല്ലേ, ഫയറിൻ്റെ ആ ഒരു യൂണിറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ക്ലച്ച് ബ്രേക്ക് ഇങ്ങനെയാണ് വരുന്നത്, ആക്സിലേറ്റർ പെഡലും കാര്യങ്ങളൊക്കെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ റിട്ടാർഡർ, വോയിസ് കൺട്രോൾ സിസ്റ്റം, അങ്ങനെ പിന്നെ സെറ്റിങ്സ്. ഇപ്പം ഇതുപോലെയാണ് സെറ്റ് ചെയ്യുകയാണല്ലേ, അപ്പോൾ അതിൻ്റെ മുകളിൽ ഇപ്പോൾ അദ്ദേഹം ചെയ്യണ പോലെ പിടിക്കും, വേണ്ട പിടിച്ച് സെറ്റ് ചെയ്യണമല്ലേ, ഇങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുക. ഇതിലെ വിലറുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റാനൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് അതിൻ്റെ ഒരു സെറ്റപ്പ്. ക്ലസ്റ്റർ ഇത് ഇതേ രീതിയിലാണ് ക്ലസ്റ്റർ വന്നിട്ടുള്ളത്. ഫ്യൂവലിൻ്റെ അതുപോലെ തന്നെ RPM, കിലോമീറ്റർ പെർ അവർ എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എറർ ഇടയ്ക്ക് വരുമ്പോൾ അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യണം, അത് ക്ലിയർ ചെയ്യണം. പിന്നെ അത് പാർക്കിംഗ് ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ നമ്മൾ ACയുടെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഇത്രയ്ക്കൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്ക് പറയാനുള്ളത്. റിട്ടാർഡ്, ക്രൂയിസ് കൺട്രോൾ സിസ്റ്റം, സ്റ്റീറിംഗ് വീല്, മെയിനായിട്ട് സ്റ്റീറിംഗ് വീല്. സ്റ്റീറിംഗ് വീലിന് വ്യത്യാസമുണ്ട്. ഇവിടെ വോൾവോൻ്റെ ആ ഒരു ചിഹ്നത്തിന് പുറമെ അടിയിലൊരു B-ഷേപ്പിലൊരു സാധനം കൊടുത്തിട്ടുണ്ട്, അതൊരു പുതിയത് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഫോണൊക്കെ ഇതിലാണ് വരുന്നത്. എന്തായാലും സെറ്റാണ് എന്നും പറയാമല്ലോ, നല്ല അടിപൊളി വൈബ് വണ്ടി. പിന്നെ ഇവിടുന്നൊക്കെ ആഗ്രഹം നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആ വലുപ്പ നമുക്ക് മനസ്സിലാവുക. നോക്കി എത്രത്തോളം ഹൈറ്റ് നോക്കി അതിൻ്റെ വണ്ടി ഇരിക്കുന്നത്, ആ വിൻഷീൽഡും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ശരിക്കും ബാക്കൊക്കെ ഫുൾ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ക്യാമറ ഉണ്ട് ഈ സൈഡിലായിട്ട്, ഡോറിൻ്റെ വലിയൊരു ഡോർ പോർഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ഭാഗത്തും ഒരു ക്യാമറയുണ്ട് കേട്ടോ. പിന്നെ അനാവശ്യ സ്വിച്ചുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, ഡീസൻ്റാണ്. പിന്നെ ഇതിൻ്റെ അടിയിൽ കേട്ടോ ഇതുപോലെയുള്ള ഒരു ലൈറ്റും ഒരു
എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ടി വി നമുക്ക് കാണാൻ സാധിക്കും. ഇത് കാർബണിൻ്റെ ടി വിയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അത് അടിയിലേക്ക് ഇങ്ങനെ താറ്റി വയ്ക്കാം. അങ്ങനെ രണ്ട് ടി വിയാണ് ഇതിൽ മൊത്തം വന്നിട്ടുള്ളത്. നന്നായിരിക്കുന്നുണ്ടല്ലേ ഇൻറ്റീരിയറൊക്കെ. പിന്നെ വേറെ അടുത്ത് പറയാം, വിട്ടുപോയത് ഇതിൻ്റെ ഒരു ബ്ലൈൻഡ്സ് ആണ് കേട്ടോ. ഈ ഇത് ഇതാണ് അതിൻ്റെ ബ്ലൈൻഡ്സ്. ഇത് താത്തിയാണെങ്കിൽ നമുക്ക് വിൻഷീൽഡ് വലുതായി കാണാം. കണ്ടോ, ഇങ്ങനെ താത്തി വയ്ക്കാം. അത് ചീരിങ്ങിൻ്റെ മുകളിൽ മങ്ങല് വരില്ല. മാത്രമല്ല നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴുള്ള സൂര്യൻ്റെ ഒരു ഇഷ്യൂവും കാര്യങ്ങളൊക്കെ മാറ്റും. അതാണ് ആ ബ്ലൈൻഡ്സിൻ്റെ ഒരു ഗുണം. എന്തായാലും ഓവറോൾ നല്ല രസമായിട്ടുള്ള വണ്ടി, ഒന്നും പറയല്ല. നല്ല ഭംഗിയുണ്ട് വണ്ടി കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ ഇത് ഡിക്കി സ്പേസുകളൊന്നും ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞില്ലേ, അതൊന്ന് തുറന്ന് കാണിച്ച് തന്നാ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫയർ സേഫ്റ്റിയുടെ ആ ഒരു യൂണിറ്റ്. രണ്ട് മൂന്ന് സിലിണ്ടർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് സ്പേസ്. ഇത്രയും വിശാലമായിട്ട് സ്പേസാണ് നമുക്ക് വോൾവോ 960 അടിവശത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കണത്. നോക്കി എത്ര സ്പേസാണ് നോക്കി, വിശാലമായി കിടക്കുന്ന സ്പേസ് അല്ലേ. അയ്യോ, പുളി 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 ഒന്നും പറയല്ല. ക്വാളിറ്റി കണ്ടില്ലേ, ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വോൾവോനെ കണ്ടുപിടിക്കണം കേട്ടോ. ഇഷ്ടംപോലെ സ്ഥലം. ഇത് ആഡ്ലൂൻ്റെ ഇതാണ്. അതുപോലെ ഇത് എഞ്ചിൻ ബേ. എഞ്ചിൻ ബേ ഇവിടെ തുറന്ന് കാട്ടിത്തരാം. അപ്പോൾ ഇതാണ് എഞ്ചിൻ ബേ, അദ്ദേഹം തുറക്കുന്നുണ്ട്. അതാണ് എഞ്ചിൻ. അപ്പോൾ ഇതാണ് നമ്മുടെ 960 എഞ്ചിൻ്റെ സൗണ്ട്. എങ്ങനെയുണ്ട്? നല്ല ഒരു ഗ്രീൻ ഷെയ്ഡോടുകൂടിയുള്ള എഞ്ചിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. കണ്ടാ, ആ പെയിൻറ്റ് അങ്ങനത്തെ വരെ വരെ കിട്ടും. അതിൻ്റെ വർക്കിംഗ് കണ്ടില്ലേ അതിൻ്റെ. ഓ എന്താ അല്ലേ സംഭവം തന്നെ. വെറുതെ എല്ലാവരും ഇത് ഒരു കൂടി 55 ലക്ഷമൊക്കെ പറയണേ. ഇത്രമാത്രം അതിൻ്റെ ഫ്ലൂയിഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. പിന്നെ എഞ്ചിൻ ഓയിൽ ഒഴിക്കുന്ന രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ നമ്മുടെ മറ്റേ ഫയറിൻ്റെ സംഭവം, സേഫ്റ്റി സംഭവങ്ങളില്ല. യൂണിറ്റാണ് ഇവിടെ വന്നിട്ട് വിളിക്കുന്നത്. കൂടാ എല്ലാം പെർഫെക്റ്റ്, ഒന്നും പറയാനില്ല. അല്ലേ, ഇതൊക്കെയാണ് അതിൻ്റെ ഉള്ള കാഴ്ചകൾ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കണം. നമ്മൾ അങ്ങനെ 960 എന്ന് പറഞ്ഞ ആ വണ്ടിയാണ് എടുത്ത് ഓടിക്കാൻ പോണേ. നല്ല രസമുണ്ട് വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ടോ, നല്ല മജയാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഇത് പറഞ്ഞല്ലേ, കൊമ്പ് ചില്ല കാര്യങ്ങളൊക്കെ നോക്കണം, ഭയങ്കര ശ്രദ്ധിക്കേണ്ട. അത്രയും വില കൂടിയ ഒരു വണ്ടിയാണ് നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ റോഡൊക്കെ ഒന്ന് കാട്ടി കൊടുക്കാൻ ചേട്ടൻ, നമ്മുടെ ചേട്ടൻ തന്നെയാണ് നമുക്ക് വീഡിയോ എടുത്ത് തരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വോൾവോൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാലേ, വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഇപ്പോൾ കുറച്ച് ഗിയർ ടൈറ്റ് ഉണ്ട്. പിന്നെന്താ വെച്ചാൽ ഇതൊരു മറ്റേ ലൈലൻഡിലൊക്കെ നമ്മൾ വീണ ഒരു ഫീല് കിട്ടും. പക്ഷെ ഇതിന് അങ്ങനെ അത് നമുക്ക് അങ്ങനെ തോന്നില്ല. അതതിൻ്റെ ഒരു ഇത്. അത് നമ്മൾ ശരിയായിട്ട് ഓടിച്ചുമ്പോൾ സെറ്റാവും. അപ്പോൾ റോഡുകളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കും. നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ അങ്ങോട്ടൊന്ന് ക്യാമറ തിരിച്ചോളും. എന്താ എങ്ങനെയുണ്ട് റോഡ് കാര്യങ്ങളൊക്കെ? ഇത് നമ്മുടെ ഇത് എവിടേക്ക് പോകുന്ന റോഡത്? കോവളം അല്ലേ. ഓക്കെ, കോവളത്തേക്ക് പോകുന്ന റോഡാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് വണ്ടി, നല്ല ഫീലാണ്. ഇൻറ്റീരിയറൊക്കെ നിങ്ങൾക്ക് ഒന്ന് കാട്ടി കൊടുക്കും. ഇൻറ്റീരിയറൊക്കെ നന്നായിട്ടുണ്ട് എല്ലാം. ഇട്ടോട്ടെ ചേട്ടൻ. നല്ല ഒന്നും പറയാല്ല, നല്ല വണ്ടിയാണ്. ഒന്ന് ഓടിച്ചിന് വൈബായ നല്ലതാണ്. പിന്നെ നമുക്ക് ചേടങ്ങോട്ട് വരും. ഓടിച്ച് വൈബായാലേ സീനൊന്നും ഇല്ല. നല്ല സുഖസുന്ദരമായിട്ട് തന്നെ നമുക്ക് വണ്ടി മുന്നോട്ട് പോകാൻ പറ്റും. അത് തുടക്കത്തിലത്തെ ആ ഒരു പ്രശ്നമൊന്നും പിന്നീട് ഉണ്ടാവില്ല. നല്ല വജയായിട്ടുള്ള വണ്ടിയാണ്. ഒന്നും പറയാല്ല, നല്ല സുഖമുണ്ട്. നമുക്ക് ഒന്ന് സീറ്റിംഗ് ആവാണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ ഒന്നും ഇല്ല. എന്താ പറയാ, ഇത്ര ഒരു ഒഴുകിപ്പോണ ഒരു ഫീൽ എന്ന് പറയില്ലേ, അതാണ് ഈ വണ്ടിക്ക് ഒഴുകിപ്പോണ ഫീല്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ. അത് സ്കാനിങ് ഓടിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഐ ഷിഫ്റ്റ് അല്ല, അത് മാനുവൽ ട്രാൻസ്മിഷൻ വണ്ടിയാണ്. പക്ഷെ ഐ ഷിഫ്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടിയും ഒന്നുകൂടി ഒരു സ്മൂത്ത് ഉണ്ടായിരിക്കും മേ ബി. എന്നാലും കുഴപ്പമില്ല, നല്ല വല്ലാത്തൊരു മെഷീൻ തന്നെ. അതായത് നമുക്ക് ഭയങ്കര ആഗ്രഹം 960 ഒന്ന് ഓടിക്കണം എന്നൊക്കെ. അപ്പോൾ അതിപ്പോൾ എന്തായാലും സാധിച്ചു. ബ്രേക്കിംഗ് ഒക്കെ പെർഫെക്റ്റ്. അതോട് വേണ്ട. പിന്നെ റിട്രാവർ ഇട്ടിട്ട് നമുക്ക് 3 സ്റ്റെപ്പാണ് അത്. ഇതിൻ്റെ ഒരു മിനിറ്റ്, ലോറിക്കാരൻ കടന്നിങ്ങനെ തിക്കും തിരക്ക് ഉണ്ടാക്കുക. റിട്രാവർ 3 സ്റ്റെപ്പാണ് വരുന്നത്. ആ 3 സ്റ്റെപ്പിൽ തലയും ബാക്കൊക്കെ കറക്റ്റ് നമ്മൾ നോക്കണം വണ്ടി ഓടിക്കുമ്പോഴേ.
റിട്ടയർ മൂന്ന് സ്റ്റെപ്പാണ്. അതിൽ ഒരു സ്റ്റെപ്പ് ഇടുമ്പോൾ എന്നിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല മാറ്റം വരുന്നുണ്ട്. നല്ല വൈബ്, ഒന്നും പറയല്ലേ. ഇതൊരു ആചാനബാഹു എന്താ പറയാ, ഒരു ആനപ്പുറത്തൊക്കെ ഇരുന്നിട്ട് ഓടിക്കുന്ന ഒരു ഫീലാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. നോക്കി ആ റോഡിലേക്ക് കണ്ടില്ലേ, ആ റോഡൊക്കെ നമ്മൾ ഏറ്റവും വലിയ ടോപ്പിൽ ഇരിക്കുന്ന പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു രക്ഷയില്ലാത്ത വണ്ടി. 1,55,00,000 മുതലുണ്ട് അല്ലേ, എല്ലാത്തിനും വിഷയം തന്നെ. അയ്യോ, എത്ര ഓടിച്ചാലും നമുക്കത് കൃത്യമുള്ള പുതിയ രീതിയില്ല ഈ വണ്ടിയൊക്കെ കേട്ടോ. എതിരൊന്നൊരു ക്ഷീണും അറിയില്ല. വായി ഷിഫ്റ്റ് ആകുമ്പോൾ ഒന്നുകൂടി നമുക്ക് സുഖമാണ്, തീരെ ക്ഷീണം അറിയില്ല. ഇത് ഗിയർ ഇടണേൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ ഗിയർ ഞാൻ പറഞ്ഞല്ലോ, മറ്റേ ലൈലൻഡിൻ്റെ ഒരു ഗാഡിയിൽ വീണൊരു ഫീൽ കിട്ടും. റോഡ് കാട്ടാം നമുക്ക് ഇതിന് ആ ഒരു ഫീലില്ല. ഒരു എന്താ ഒരു എന്താ പറയുക, ഓടിച്ച ആൾക്കാർക്ക് അറിയില്ല, ഒരു ഇണങ്ങിയ ഫീലാണ് അതിനുള്ളത്. അതാ പിന്നെ അത് ശീലമായ കറക്റ്റ് ആവും. റോഡ് സിഗ്നൽ വരണം വന്നിട്ടുണ്ട് അവിടെ. ഇത് ഏതാ ജംഗ്ഷൻ റോഡ് കാണിക്കാം. ഞാൻ വരുന്ന സമയം വരെ അത്ര മഴയൊന്നും ഉണ്ടായിരുന്നില്ല, പിന്നീടാണ്ട് പെട്ടെന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയി. വണ്ടി സ്മൂത്ത് ആയിട്ട് അങ്ങോട്ട് ലാൻഡ് ചെയ്തു. അപ്പോൾ എന്തായാലും സെക്കൻഡിൽ നിന്ന് നമ്മളങ്ങനെ പോന്നു. അപ്പോൾ റോട്ടിലത്തെ അവസ്ഥകളൊക്കെ ഒന്ന് കാണാം. നല്ല തിരക്കാണ്, രാവിലെ നേരമാണ്, പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നല്ലൊരു വണ്ടി. അപ്പോൾ നമുക്ക് വീഡിയോ അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് ഇപ്പം ലെങ്ത് കൂടിയുണ്ടാവും മിക്കവാറും. അപ്പോൾ നമ്മൾ ഇത് അധികം ഓടിച്ച് നോക്കണമൊന്നുമില്ല. നമുക്ക് കുറച്ച് ട്രെയിനൊക്കെ കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും ഒതുക്കാൻ പറ്റിയ സ്ഥലത്ത് എവിടെയെങ്കിലും നമുക്ക് നിർത്താം. അപ്പോൾ എന്തായാലും 9000 എനിക്ക് തന്ന നമ്മുടെ നിസാമക്കല്ല ആദ്യത്തിൻ്റെ പേര്, ആ നിസാമക്കേ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എത്ര പറഞ്ഞാലും മതിയാവില്ല. എന്തായാലും ഇപ്പോൾ നമ്മൾ വരണമെങ്കിൽ പോന്നു. നല്ല രസമായിട്ടുള്ളൊരു വണ്ടി, ഒന്നും പറയാനില്ല. എത്ര ഓടിച്ചാലും കൊതി തീരില്ല നമുക്ക്. നമുക്കിവിടെ എവിടെയെങ്കിലും വണ്ടി ഒന്ന് സൈഡാക്കാം. നമ്മുടെ ഓഫീസും കാര്യങ്ങളൊക്കെ ആ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാകുന്നത്, നമ്മളിവിടെ എവിടെയെങ്കിലും സൈഡാക്കാട്ടോ. സൈഡൊക്കെ നോക്കി നമ്മൾ നിർത്തണം. എന്തായാലും കൊതിയൊന്നും തീരില്ല നമുക്ക്. അത്രയും നല്ല അടിപൊളി ഇതല്ലേ. മിററും കാര്യങ്ങളൊക്കെ നോക്കണുണ്ട്. അവിടെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ശരിക്കും നല്ല നന്നായി ശ്രദ്ധിച്ച് കൊണ്ടുവരേണ്ട വണ്ടി കേട്ടോ. സംശയമില്ലാത്ത കാര്യമാണ്. അതിന് ഒരു കൂടി നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ആയിടാം. ഇതിന് പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു ഹാൻഡ് ബ്രേക്ക്, ഇതിൻ്റെ അടിയിൽ ഒരു ഹാൻഡ് ബ്രേക്ക് കൂടി ഉണ്ട്. അപ്പോൾ രണ്ടെണ്ണം വരും. ഒന്ന് ഇതായാലും ഒന്നിൻ്റെ ഇതിൽ നമുക്കത് വിട്ട് പോവില്ല. അപ്പോൾ അങ്ങനെ കുറേ സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ എന്തായാലും നിസാമക്കി എടുത്തും, അതുപോലെ ചേട്ടൻ്റെ പ്രസന്ന ചേട്ടനെ വീഡിയോ എടുത്ത് തരണം കേട്ടോ. അദ്ദേഹമാണ് ഇതിലത്തെ സാരഥി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തും, പിന്നെ നമ്മുടെ വേറൊരു ചേട്ടനും കൂടി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ എല്ലായിടത്തും താങ്ക്സ് പറയാണ്. എയനും ഗ്രൂപ്പിൻ്റെ അടുത്ത് താങ്ക്സ് പറയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എയനും ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടാം. ഒരുപാട് ഓട്ടങ്ങളും കാര്യങ്ങളും കൊടുക്കുക. കേരളത്തിൽ തന്നെ ഇത് അത് രണ്ടാമത്തെ വണ്ടിയാണ്. അതും ഫുൾ ഓപ്ഷൻ, അതായത് കളറ് കൂടുതൽ ഇല്ലാതെ വരുന്നൊരു വണ്ടി കൂടി എയനം ആണ്. അത് ആദ്യമായിട്ടാണ് വന്നേക്കണേ. അപ്പോൾ എന്തായാലും എയനം ട്രാവൽസ് കേരളത്തിലെ ഒരു സംഭവം തന്നെയാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ എന്നെ സമയത്തും എല്ലാവർക്കും താങ്ക് ഒരിക്കൽ കൂടി താങ്ക്സ് പറയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇതുപോലെ തന്നെ കിടക്കാച്ച വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോയിൽ. ഇനിയും പുതിയ പുതിയ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്തോളാം, കാരണം ഒരു സർപ്രൈസ് കൂടി വരാണ്ട് ഇനി. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.